സ്വർണ വില തകർന്ന് തരിപ്പണമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ തരിപ്പണമായിട്ടുണ്ട്. ആഗോള വിപണിയിൽ സ്വർണവില തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. പക്ഷേ രൂപ അതിനനുസരിച്ച് മെച്ചപ്പെടാത്തത് കൊണ്ട് സംഖ്യയിൽ നാളെ കേരളത്തിൽ എന്തിനും വലിയ രീതിയിൽ തന്നെ കുറവുണ്ട് കേട്ടോ. പറയാൻ എത്ര വലിയ സംഖ്യ നാളെ കുറയാൻ പോകുന്നു ഈ വിപണി അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ പറയാം. വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്ത് കാണാം. ഡോളർ ശക്തി പ്രാപിച്ചു. ഡോളറിൻ്റെ ശക്തി പ്രാപിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇനി ആവർത്തിക്കണ്ടല്ലോ. അത് തകർന്നൊരു സാധനമാണ്, തകർന്ന് തരിപ്പണം വന്നൊരു സാധനമാണ്, വേറെ കാര്യം. പക്ഷേ ഇന്ന് ഡോളർ ശക്തി പ്രാപിച്ചു. പക്ഷേ രൂപ അതിനെ കണ്ടുള്ള ശക്തി പ്രാപിക്കൽ നടന്നിട്ടില്ല. എങ്കിലും ആഗോള വിപണിയിൽ സ്വർണമെന്ന് പറയുന്ന അതിൻ്റെ മൂല്യം ഡോളറിനെ അപേക്ഷിച്ച് അത് രണ്ട് കമ്പയർ നോക്കുമ്പോൾ ഡോളർ ഒരുപാട് ശക്തി പ്രാപിച്ചത് കാരണം നാളെ കേരളത്തിൽ നല്ല രീതിയിൽ കുറഞ്ഞേക്കാവുന്ന നിലയിൽ തന്നെയാണ്. എത്രയാണ് സംഖ്യ ഇന്ത്യയിൽ പറയാം. വീഡിയോ മുഴുവനും കാണുക. വളരെ ഓരോ കാര്യങ്ങൾ അക്കമിട്ട് ഇന്ത്യയിൽ പറഞ്ഞുതരാം. യു എസ് ഡോളർ ഇൻഡെക്സ് കൂടി. ഫ്രൈഡേ ഇന്ന് എല്ലാവർക്കും അറിയാമല്ലോ വെള്ളിയാഴ്ചയാണ്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് അടക്കും. ഈ വീക്ക് അങ്ങനെ അങ്ങ് ക്ലോസ് ചെയ്താവും. അതായത് അവസാന നിമിഷമാണ് ഇപ്പോൾ ഈ ആഴ്ചയിലെ. ഇന്നൊരു 3 മണി സമയമാകുന്നതോടുകൂടി മാർക്കറ്റ് ക്ലോസ് ചെയ്യും. 48 മണിക്കൂറിന് സ്വർണ്ണ വില കൂടിയ സമയത്ത് പ്രോഫിറ്റ് ടേക്കേഴ്സ്, ഷോർട്ട് ടൈം പ്രോഫിറ്റ് ടേക്കേഴ്സ് വിറ്റ് ഒഴിവാക്കി എന്ന് വേണം ഒരു കണക്ക്. മറ്റൊരു കണക്ക് ഡോളർ ഇൻഡെക്സ് കൂടിയത് തന്നെയാണ്. സ്റ്റോക്ക് ഇൻഡെക്സ് കൂടിയിട്ടുണ്ട്. സ്റ്റോക്ക് ഇൻഡെക്സിൻ്റെ ഒക്കെ നോക്കാതിരിക്കാൻ നല്ല കേട്ടോ. ഇന്ത്യയിൽ പിന്നെ കണക്കുണ്ടായതുകൊണ്ട് പറയാം. അത് അങ്ങനെ ബബിളായിട്ട് കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കും. കൂടി കുറവേയല്ല, കുറഞ്ഞു എപ്പോഴും വലിയ വലിയ പൈസ ആയിട്ട് നിൽക്കും. പക്ഷേ അതിന് ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ആ പ്രിൻറ്റ് ചെയ്ത പണത്തിൻ്റെ ഉയർച്ചയിൽ അതിനൊരു കാര്യമില്ല എന്നുള്ളത്. പിന്നെ പ്രത്യേകിച്ച് വലിയ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒന്നും എവിടെയില്ല. പിന്നെ എന്താ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വ്യാഴാഴ്ച 13 വർഷത്തെ ഏറ്റവും വലിയ, അവിടുന്ന് അറിയാമല്ലോ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ 5% ഇൻഫ്ലേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് എക്സ്പെക്ട് ചെയ്ത 2% ഇരുന്ന് ടാർജറ്റ് 5% ഇൻഫ്ലേഷൻ എന്നൊക്കെ പറയുന്നത്. ഇത് സ്വർണ്ണവില ഭാവിയിൽ വൻ രീതിയിൽ കുതിച്ചു വരുത്താനുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഷോർട്ട് ടൈം പ്രോഫിറ്റ് ടേക്കേഴ്സ് ലാഭമെടുത്ത് അതുകൊണ്ടായിരിക്കണം സ്വർണ്ണവില ആഗോള വിപണിയിൽ താഴേക്ക് പോയിട്ടുണ്ട്. ഡോളർ ഇൻഡെക്സ് കൂടിയതും കൂടി. പിന്നെ ചൈന കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാണ് നിരയിലതിൽ പറയാം. ചൈന കുറച്ച് ഗോൾഡ് മാനിപ്പുലേറ്റ് ചെയ്യാൻ കൂടി ശ്രമിച്ചിട്ടുണ്ട്. ഗോൾഡിന് സമാന്തരമായി കോപ്പറും മറ്റ് മെറ്റൽസുകളൊക്കെ ഇറക്കി കമ്മോഡിറ്റീസ് പ്രൈസ് ഇട്ട് അതുകൂടിയുണ്ട്, ഒരു റിപ്പോർട്ട് ഉണ്ട്. എനിവേ പിന്നെ മറ്റൊരു ഔട്ട്സൈഡ് ദ മാർക്കറ്റ് യു എസ് ഡോളർ ഇൻഡെക്സിൻ്റെ ശക്തി പ്രാപിക്കലും പിന്നെ ഒരു ഔട്ട്സൈഡ് ദ മാർക്കറ്റ് നെയ്മസ് ക്രൂഡ് ഓയിൽ പ്രൈസ് അതിലും ജസ്റ്റ് ഒരു ഉയർന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ശരിക്കും ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയരുന്നതിനനുസരിച്ച് ഗോൾഡ് പ്രൈസ് മെച്ചപ്പെടാറാണുള്ളത്. എനിവേ ഇപ്പോൾ ആഗോള വിപണിയിൽ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ്. 1900 ചുംബിച്ച സ്വർണം ഇന്നലെ 1900 ചുംബിച്ചു, പിന്നെ 1899 കളിച്ച് വീണ്ടും 1900 ചുംബിച്ച് ഇപ്പോൾ ഗോൾഡ് വന്നെത്തിയിരിക്കുന്നത് 1879. അതായത് 21 US ഡോളറോളം ഗോൾഡ് താഴേക്ക് പോയിട്ടുണ്ട്. ഇത് മാത്രം കണക്കിലെടുത്ത് ശരിക്കും നാളെ 400 രൂപ കുറയണം. ഇപ്പോൾ ഉള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് രാവിലെ 240 രൂപ കൂടി 36,880 രൂപയായി മാറിയെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. 36,880 നിന്ന് ശരിക്കും 400 രൂപ ആഗോള വിപണി അടിസ്ഥാനത്തിൽ ഡോളറിൻ്റെ ശക്തി പ്രാപിക്കൽ കാരണം വരണം. പക്ഷേ രൂപയ്ക്ക് ശക്തി പ്രാപിക്കൽ നടന്നിട്ടില്ല. അതുകൊണ്ട് ഈ വിപണി അടിസ്ഥാനത്തിൽ നാളെ 400 കുറയുന്ന സാഹചര്യമില്ല. പക്ഷേ 200 രൂപ കുറയുന്ന സാഹചര്യമുള്ള ഒരു ഡോളറും ഒരു രൂപയും തമ്മിൽ 73.28 രൂപയും 28 പൈസ എന്നുള്ള രീതിയിൽ തന്നെ ഡോളർ ശക്തി പ്രാപിച്ചു. പക്ഷേ ഡോളർ റിവേഴ്സ് റുപ്യ നോക്കുമ്പോൾ രൂപയുടെ കാര്യം കഷ്ടത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. നാളെ 200 രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലാണ് വിപണി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ അപ്ഡേറ്റുമായി ഇൻ്റർ റിയൽ വരുന്നതിന് വേണ്ടി പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്വർണം വാങ്ങാൻ നല്ല അവസരം വരുന്ന ഇൻ്റർ റിയൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് തന്നെ. എല്ലാവരും അത് കേട്ടിട്ടുണ്ടെന്ന് അറിയാം.
ശ്രദ്ധിക്കുന്നു. 36,720 നല്ലൊരു വിലയുമായിരുന്നു എന്ന് ഇന്ദ്രയിൽ പറഞ്ഞിരുന്നു. പെട്ടെന്ന് വിൽക്കുന്നവർക്ക് അത് ഈ കാരണം തന്നെയാണ്. 1,850 US ഡോളറിൻ്റെ താഴേക്ക് ഗോൾഡ് പോവുകയാണെങ്കിലാണ് തകർച്ച തുടങ്ങി, അത് വൻ പതനത്തിലേക്ക് പോയി എന്നുള്ളതാണ്. 1919 ചുംബിച്ച് ഗോൾഡ് വൻ രീതിയിൽ 40 US ഡോളറിൻ്റെ താഴേക്ക് വന്നപ്പോൾ തന്നെ ഇന്ദ്രയിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ അവിടെ വലിയൊരു റെസിസ്റ്റൻസ് ഉണ്ട്. വലിയ പെട്ടെന്ന് സ്വർണ്ണവില കുതിച്ചുയർന്ന് 38,000 ആവാനുള്ള സാഹചര്യം നിലനിൽക്കുന്നില്ല എന്നുള്ളത്. ലോങ് ടേമിൽ സ്വർണ്ണവില കുതിച്ചുയരും, കാരണം അത്രമാത്രം ഇൻഫ്ലേഷനും മണി പ്രിൻറ്റിങ്ങും ആണുള്ളത്. 38,000 പെട്ടെന്ന് കുതിച്ച് ഉയരുന്ന സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. അതിനുള്ള ഏറ്റവും വലിയ ഇത് വരാൻ കാരണം 1914 US ഡോളറിൽ നിന്നും ഗോൾഡ് പെട്ടെന്ന് തകർന്ന് തരിപ്പണമായി 1866 എന്നുള്ള ആ ലോവസ്റ്റ് ലെവലിലേക്ക് ഗോൾഡ് പെട്ടെന്ന് വന്നത് തന്നെയാണ് അതിന് ഏറ്റവും വലിയ സൂചന. അതുകൊണ്ടാണ് ഇന്ത്യയിലും അത് പറഞ്ഞിരുന്നത്. ഇപ്പോൾ കണ്ടില്ല, ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ പോലും വന്നതിന് ശേഷവും പോലും 1900 US ഡോളർ വന്നിട്ട് ഏറ്റവും ഗോൾഡിന് താഴേക്കുള്ള 1866 പുള്ള്, ഇനിവേ 1866 ഇപ്പോൾ എത്തിയിട്ടില്ല, 1879 ആയിട്ടുള്ളൂ. 1850 US ഡോളറിൻ്റെ താഴേക്ക് ഗോൾഡ് പോവുകയാണെങ്കിൽ ഡബിൾ ബോട്ടം ലക്ഷ്യമാക്കി ഗോൾഡ് പതനം തുടങ്ങി എന്ന് വേണം കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട്. ഓരോ അപ്ഡേറ്റും നിർണായകമായിരിക്കും. അതുകൊണ്ട് എല്ലാ വീഡിയോസും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പുതിയ അപ്ഡേറ്റ് മെൻറ്ററിൽ ഉടനെ കമൻറ്റിലൂടെയോ അല്ലെങ്കിൽ പുതിയ വീഡിയോയിലൂടെയോ വരുന്നതായിരിക്കും.